നല്ലപാടത്തിലെ വർഷങ്ങളായിട്ട് ആക്റ്റീവായിട്ടുള്ള സ്കൂളാണ് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂൾ. ഇത്തവണ അവരുടെ ഒരു പ്രധാനപ്പെട്ട നല്ലപാഠം പ്രവർത്തനം എന്ന് പറയുന്നതിന് പുനരുപയോഗമാണ്. അതായത് അവർ പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കുന്നു, പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ അത് റീയൂസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ക്ലാസ്സുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കൊട്ടകൾ ഒഴിവാക്കിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ പേപ്പർ കൊട്ടകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ അമ്മമാർക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നുണ്ട്. പിന്നെ വർഷങ്ങളായി അവർ നടത്തിക്കൊണ്ടുവരുന്ന പ്രഭാത ഭക്ഷണ പരിപാടി കൂടുതൽ ഉഷാറായിട്ട് നടത്തുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം നമുക്ക് കാണാം. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ പ്രഭാത ഭക്ഷണ കൗണ്ടറാണിത്. ട്യൂഷനും മറ്റുമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തുന്ന കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇവിടുത്തെ നല്ലപാഠം കൂട്ടുകാർ അവർക്കായി പ്രഭാത ഭക്ഷണ കൗണ്ടർ ആരംഭിച്ചത്. കുട്ടികൾക്കൊപ്പം വിശക്കുന്ന ആർക്കും നല്ലപാഠം കൗണ്ടറിൽ നിന്ന് ഭക്ഷണം ലഭിക്കും. അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ സ്കൂളിലെത്തുന്ന ഒട്ടേറെ പേർക്ക് കൗണ്ടറിന്റെ സേവനം പ്രയോജനപ്പെടുന്നു. കൗണ്ടറിനരിയിൽ വെച്ചിട്ടുള്ള സാന്ത്വനപ്പെട്ടിയിൽ ഇഷ്ടമുള്ള തുക ദാനം ചെയ്യാം. കൗണ്ടറിന്റെ സേവനം ഉപയോഗിക്കുന്നതിന് ഈ സാന്ത്വനപ്പെട്ടിയിൽ തുക നൽകണമെന്ന് നിർബന്ധമില്ല. മുൻപ് 10 രൂപ വീതം ഈടാക്കിയിരുന്നു. പൈസ ഇല്ലാത്തതിനാൽ ചില കുട്ടികൾ ഭക്ഷണം വാങ്ങാതെ ഇരിക്കുന്നത് നല്ലപാഠം കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ തുക ഒഴിവാക്കി. സാന്ത്വനപ്പെട്ടിയിൽ നിന്ന് ലഭിക്കുന്ന തുക ക്യാപ്റ്റൻ ലക്ഷ്മി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ നൽകുന്നു. പ്രഭാത ഭക്ഷണം നല്ലപാഠം കൂട്ടുകാർ വീടുകളിൽ നിന്ന് എത്തിക്കുന്നു. ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഓരോ ദിവസത്തേക്കുള്ള ഭക്ഷണം എത്തിക്കാനുള്ള ചുമതല. 5 മുതൽ 10 വരെയുള്ള ഈ പെൺപള്ളിക്കൂടത്തിലെ 56 ഡിവിഷനുകളിലെ 2,197 കുട്ടികളാണ് കൗണ്ടറിലേക്ക് ആവശ്യമായ ഭക്ഷണം മുടക്കം കൂടാതെ എത്തിക്കുന്നത്. പ്രഭാത ഭക്ഷണം കൊണ്ടുവരുന്നതിന് ആരെയും നിർബന്ധിക്കുകയില്ല. ഒരാൾക്ക് അയാളുടെ ഇഷ്ടാനുസരണം എത്ര പൊതി വേണമെങ്കിലും കൊണ്ടുവരാം. കൗണ്ടർ പ്രവർത്തനം ദിവസവും രാവിലെ 9:15 മുതൽ 9:45 വരെയാണ്. കൗണ്ടർ പ്രവർത്തനം തടസ്സം കൂടാതെ നടത്താൻ പ്രത്യേക ടീമിനെയും യൂണിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അശ്ന, എല്ലാവർക്കും സുഖം. നിങ്ങൾ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യമാണ് പ്രഭാത ഭക്ഷണ കൗണ്ടർ എന്ന് പറയുന്നത്. അതായത് ആരും വിശന്നിരിക്കാൻ പാടില്ല എന്നൊരു നല്ല ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പരിപാടിക്ക് നിങ്ങൾ തുടക്കം കുറിച്ച്? എങ്ങനെയാണ്? ഞങ്ങൾ സ്കൂളിൽ സെൻസസ് നടത്തുന്നുണ്ട്. നല്ലപാഠം കൂട്ടുകാരും കഴിഞ്ഞ വർഷങ്ങളിൽ തുടർന്ന വർഷങ്ങളിൽ സെൻസസ് നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു 103 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഫോം ആണ്. അതിലൊന്നായിരുന്നു പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വരുന്നവരെത്തുന്നുണ്ട്. അപ്പം ഈ ഫോം കുട്ടികൾ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർക്കില്ല എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സ്കൂളിൽ മൊത്തം എടുത്തപ്പോഴാണ് കുട്ടികൾ എന്താ പറയുക പ്രഭാത ഭക്ഷണം മിസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണ് നമ്മൾ പ്രഭാത ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതിൽ വന്നത്.